ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കൺ ഗൂഗിൾ എനബിൾ ചെയ്താൽ അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ ഗൈഷ് നമുക്ക് ഇന്ന് ഒരു അടപ്പായസം അടപ്രഥമം തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഒരു കവറ് അട വാങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ചവരി ചവരി എന്ന് പറയുമ്പോൾ ഞാൻ വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ നമുക്കിപ്പോൾ ചവരി ഒരു കവറ് വാങ്ങാൻ കിട്ടും അതിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ നമുക്ക് മധുരത്തിനാവശ്യമായിട്ട് ഞാൻ ഇവിടെ ഒരു വലിയ കണ്ടം ശർക്കര എടുത്തിട്ടുള്ളൂ അപ്പോൾ എത്രയാണോ മധുരം വേണ്ടത് അതനുസരിച്ച് നമുക്ക് ശർക്കര എടുക്കാം ഇപ്പം നമ്മൾ എളുപ്പത്തിന് വേണ്ടി ആ ഒരു വലിയ കണ്ട തന്നെ നമ്മളൊന്ന് ഇടിച്ച് വെച്ചിരിക്കുകയാണ് അതായത് മിക്സിയിൽ യൂസ് ചെയ്തിട്ടുണ്ട് സാധാരണ ഒരു എന്തെങ്കിലും ഒരു കട്ട കൊണ്ട് ഇടിച്ച് വെക്കുക പിന്നെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ നമ്മൾ നമ്മളൊരു അരമുറി മാത്രമേ എടുത്തിട്ടുള്ളൂ ഞാനിവിടെ കവർ പാലും യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഒരുപാട് തേങ്ങ എടുക്കാത്ത ആ തേങ്ങനെ നമ്മളൊന്ന് ചേരേണ്ടി എടുത്തിട്ടുണ്ട് വേറെ ഒരു കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ കവർ പാൽ യൂസ് ചെയ്യാത്തവർ നമുക്ക് തേങ്ങ ഒരു ഫുൾ തേങ്ങ ഫുള്ളായിട്ട് യൂസ് ചെയ്യാം കാരണം എന്ന് വെച്ചാൽ പാല് വേണമല്ലോ പിന്നെ നമ്മൾ ആ പാല് നമ്മളൊന്ന് തേങ്ങാപ്പാൽ ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ എനിക്കിപ്പോൾ ഒന്നാം പാല് രണ്ടാം പാലും മൂന്നാം പാല് അങ്ങനെ എടുക്കുന്നില്ല അപ്പോൾ ആ ഒരൊറ്റ പാല് തേങ്ങ ഇപ്പോൾ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ഒരു കിണ്ണത്തിൽ ഒരു കിണമെന്ന് പറയുമ്പോൾ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ സമയം കൊണ്ട് നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം ശർക്കര ഉരുക്കാതെ ഡയറക്റ്റായിട്ട് ഇടുമ്പോൾ ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ ശർക്കരയിൽ കുറച്ച് എന്താണ് നമ്മളിങ്ങനെ ശർക്കര ഉരുക്കി വരുമ്പോൾ നമ്മൾ അരിപ്പ് വെച്ച് അരിക്കുമ്പോൾ മനസ്സിലാവും അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളതായിട്ട് അപ്പോൾ ആ വേസ്റ്റുകളൊക്കെ പോകാൻ വേണ്ടിയാണ് നമ്മൾ ഒന്ന് ഉരുക്കിയെടുത്തിട്ട് അത് അരിച്ചൊന്ന് ഒഴിക്കുന്നത് ആ സമയം അപ്പോൾ അത് നമുക്ക് അങ്ങനെ ഒന്ന് അരിപ്പി വെച്ച് ഒന്ന് ഉരുക്കിയെടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ ചവരി ഒന്ന് കുക്കായി വരണം ചവരിയിൽ നമ്മൾ ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കണ്ണു കണക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം പിന്നെ നമ്മുടെ ഈ അട അട നമ്മളൊരു ഒരു ചെറിയ കവറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരുപാടൊന്നും പായസം കാണത്തില്ല വളരെ കുറച്ചേ കാണത്തുള്ളൂ അപ്പോൾ കണ്ടേലേ കവറ് പൊട്ടിച്ചിടുമ്പോൾ അട ഇതുപോലെ കാണും അപ്പോൾ അതിനെ നമ്മൾ ചെറിയ ചെറിയ പീസാക്കി ചെറുതാക്കി എടുക്കണം ഇല്ലെങ്കിൽ പായസത്തിലൊക്കെ വലിയ കഷ്ണങ്ങളായിട്ട് കിടക്കും അതിനെ ഇതിപ്പോൾ ചെറുതാക്കാൻ നല്ല പാടാണ് കൈസ് കൈക വേദനയെങ്കിലും എങ്കിലും ഒന്ന് ചെറുതായിട്ട് മാക്സിമം പറ്റുന്നത്ര എടുക്കുക അപ്പോഴത്തേക്കും നമ്മുടെ നമ്മുടെ ഈ ഒരു ശർക്കര കണ്ടില്ലേ ശർക്കര നന്നായിട്ട് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് നമുക്കിനി പായസം വെക്കാം അപ്പോൾ അതിനകത്ത് നല്ല അടി ഒരു ഉരുളി തന്നെ നമ്മൾ പായസം വെക്കാൻ വേണ്ടി എടുക്കണം എന്നിട്ട് അതിൽ നെയ്യ് ഒഴിക്കണം അപ്പോൾ നെയ്യിലാണ് നമ്മൾ ഇതൊക്കെ വറുത്തെടുക്കുന്നത് അപ്പോൾ എനിക്കിപ്പോൾ അടിപ്പരിപ്പും അങ്ങനത്തെ ഐറ്റംസൊന്നുമില്ല പാകം ഉണ്ടായിരുന്ന നമ്മുടെ ഇത് മുന്തിരിങ്ങയാണ് അപ്പം നമ്മൾ ആ മുന്തിരി ഒന്ന് ആ നെയ്യിട്ട് വഴറ്റിയെടുക്കുകയാണ് അപ്പം നമുക്ക് ലാസ്റ്റ് ഇത് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാൻ ഇപ്പോൾ ആദ്യമേ നമ്മൾ നെയ്യ് ചോദിച്ചാൽ നമ്മൾ ഈ നെയ്യിൽ തന്നെ നമ്മളിനി ആ അട ഒന്ന് ചിക്കിയെടുക്കും അപ്പോൾ അതിന് അപ്പോൾ ആദ്യമേ അങ്ങ് നമ്മുടെ ഇത് ആക്കുകയാണ് അപ്പം നമ്മൾ ആ മുന്തിരി വറുത്ത് കോരിയതിന് ശേഷം നമുക്ക് ബാക്കി ആ ഇതിൽ തന്നെ കുറച്ച് നെയ്യ് കിടക്കണല്ലേ അതിൽ നമ്മൾ ഈ ചെറുതാക്കി വെച്ചിരിക്കുന്ന അട ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ അടയിലേക്ക് ഒരു കളർ ഒന്ന് മാറി വരുമ്പോൾ നമ്മളൊന്ന് നമ്മളിപ്പോൾ ബർമ്മശ്രി ആയാലും അങ്ങനെയാണ് ആ ഒരു കളർ ഒത്തി ജസ്റ്റ് ആ കളർ ഒന്ന് വരാൻ മാറാൻ വേണ്ടി നമ്മളൊത്തി കുറച്ച് ഒരു രണ്ട് അതായത് നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചിക്കൊടുക്കുക അതായത് ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അപ്പം നമുക്ക് ഇതിൻ്റെ കളർ മാറി വരുന്നതായിട്ട് തോന്നും പിന്നെ നമുക്കിപ്പോൾ നെയ്യ് അതായത് നമ്മളിങ്ങനെ ചിക്കി കൊടുക്കുമ്പോൾ നമ്മുടെ ഈ അടയിൽ എല്ലാ ചിലപ്പം നമുക്ക് കാണാൻ പറ്റും ചില അടയിൽ നെയ്യ് പെരി തോന്നും അങ്ങനെയാണെങ്കിൽ കുറച്ച് നെയ്യും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാ എല്ലാത്തിലും ഒരു നെയ്യൊക്കെ പിടിച്ചിട്ട് ആ നെയ്യ് കിടന്നൊന്നും കണ്ടേക്കാണ്ടിയില്ല ഒരു കളറൊക്കെ മാറി ഇങ്ങനെ വരും അപ്പോൾ ഒരുപാട് കരിഞ്ഞൊന്നും പോകാൻ പാടില്ല അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം ഇനി നമുക്ക് ഈ അട നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് വെള്ളം ആവശ്യമുണ്ട് അതായത് ഞാൻ ഇപ്പോൾ ഇവിടെ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ച് ആ ഒരു കപ്പെന്നറിയാൻ തേങ്ങാപ്പാല ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ നമ്മുടെ ഈ അട കുക്കായി കുക്കായി വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വെള്ളം വരും നമുക്ക് തോന്നും ഇനി വെള്ളം വേണം കുക്കായി വേണം കുറച്ചുകൂടെ വെള്ളം വേണമെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങാപ്പാതി തന്നെ ഒഴിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് പച്ചവെള്ളം വീത്തണേൽ നല്ലതല്ല അപ്പം കൈസപ്പം കുറച്ച് തേങ്ങാപ്പാലൊക്കെ വീത്ത് വയ്ക്കാം അപ്പം നമുക്ക് ആ സമയം കൊണ്ട് നമ്മുടെ കണ്ടില്ലേ നമ്മുടെ ചവരി പോലെ ആയിട്ടുണ്ട് അപ്പോൾ ചവരിയുടെ വേവ് കുറഞ്ഞാലും കുഴപ്പമില്ല നമുക്ക് ഈ അടയിൽ കൂടെ ഒഴിച്ച് നമുക്കത് വേവിച്ചെടുക്കാം എന്നുള്ളതേ ഉള്ളൂ എങ്കിലും എൻ്റെ ചവരി കുക്കായി ഇപ്പം നമ്മുടെ ഈ അട ഒന്ന് തിളച്ച് വന്ന് തേങ്ങാ പല കിടന്നൊന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ ഈ കുക്കാക്കി വെച്ചിരിക്കുന്ന ഈ ചവരി അതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ചവരി ഒരുപാടായിപ്പോയാലും നമ്മുടെ പായസത്തിൽ ഒരു ഒരു വേറൊരു ടേസ്റ്റ് വരും അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം അപ്പം ആവശ്യത്തിന് മാത്രമേ ഇടാവൂ ഗൈസ് അപ്പോൾ ഭയങ്കര പുകയാണ് അല്ലേ കാണാൻ വയ്യ അങ്ങനെ നമ്മുടെ പായസമൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ എനിക്ക് മനസ്സിലായി വെള്ളത്തിൻ്റെ കുറവുണ്ടെന്ന് അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒന്ന് ആടി തേങ്ങാ പാലുവല് ആ ലാസ്റ്റ് ഒന്ന് പൊഴിഞ്ഞു വെച്ചേക്കൊന്ന് ആട് ചെയ്ത് കൊടുത്തു അപ്പോഴത്തേക്കും നമ്മുടെ ശർക്കര അരിപ്പ് ഉപയോഗിച്ച് അരിച്ച് അതിലെ വേസ്റ്റലൊക്കെ എടുത്ത് കളഞ്ഞ് അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഏലക്ക വേണം ഏലക്ക ഞാൻ അവിടെ ഒരു ഏട്ടെണ്ണ എടുത്തിട്ടുണ്ട് അത് പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണ് ഇതിപ്പോൾ ഞാൻ ഇങ്ങനെയാണ് പൊടിച്ചെടുത്തത് നമുക്കിത് നന്നായിട്ട് പൊടിച്ച് നല്ല നെഗസാക്കി അങ്ങനെയും ഇല്ല ഇതിപ്പോൾ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ഇപ്പോൾ പായസം കുടിക്കുമ്പോൾ വായിൽ കിട്ടുന്നതെങ്കിൽ അടുത്ത് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ അതെടുത്ത് കളയാം അങ്ങനെയൊക്കെ ചോയ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ ഏഴക്കരക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ പായസത്തിന് ഏലക്കീട് വേണം അത്യാവശ്യമാണ് ഗൈസ് എന്നിട്ട് നമ്മൾക്ക് ശർക്കര റെഡിയാക്കി വെച്ചില്ലേ ആ ഒരു ശർക്കര നമ്മുടെ പായസത്തിൽ ലാസ്റ്റ് അതായത് നമ്മുടെ അട വെന്തെന്ന് ഉറപ്പായതിന് ശേഷം മാത്രമേ നമ്മുടെ നമ്മുടെ ശർക്കര മധുരം ചേർത്ത് കൊടുക്കാവൂ അടയ്ക്ക് അത്ര വലിയ വേവൊന്നുമില്ല എങ്കിലും അടുക്കി പിടിക്കാതെ ശ്രദ്ധിക്കണം നമ്മൾ വാറയൊക്കെ പോകുമ്പോൾ അത് അടക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ ഞാൻ ഒരു പാലെടുത്തിട്ടുണ്ട് കവർ പാലെടുത്തിട്ടുണ്ട് അപ്പോൾ കവർ പാല് ഞാൻ ഇവിടെ ഇപ്പോൾ വളരെ കുറച്ച് പായസം കൊടുക്കാണ്ടില്ല ഇപ്പോൾ തന്നെ ആവശ്യത്തിന് എനിക്ക് വെള്ളമുണ്ട് അതുകൊണ്ട് ഞാൻ അരക്കവറ് ആ ഒരു കവറിൻ്റെ പകുതി അര കവറ് പാല് മാത്രമേ ഇതിൽ ഉപയോഗിക്കുന്നുള്ളൂ നമ്മൾ ലാസ്റ്റാണ് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റാണ് പാൽ ഒഴിച്ചത് പിന്നെ പാലൊഴിച്ചാൽ പിന്നെ ഒരു ജസ്റ്റ് ഒന്ന് ഒറ്റ തിളപ്പ് ആ ഒറ്റ തിളപ്പ് കഴിഞ്ഞാൽ അതങ്ങ് ഓഫായി കൊള്ളണം അപ്പം നമ്മൾ പായസ ഐഡ് ചെയ്യാം ലാസ്റ്റ് നമ്മൾ നെയ്യ് ഒഴിക്കുകയാണ് അപ്പം നെയ്യ് എനിക്കിപ്പോൾ ഞാൻ ആദ്യമേ നെയ്യിലിട്ട് വറുത്തൊക്കെ എടുത്തതിനെ കൊണ്ട് എനിക്ക് ഒരുപാട് നെയ്യുടെ ആവശ്യം വന്നില്ല കാരണം കണ്ടില്ല ഇപ്പം മുകളിൽ തന്നെ നമുക്കിങ്ങനെ നെയ്യ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതായിട്ട് കാണാം അപ്പോൾ ഒരുപാട് നെയ്യ് ഇട്ട് കുളമാക്കേണ്ട കൈസ് അപ്പം ഞാൻ കുറച്ചൊന്ന് നെയ്യ് ആഡ് ചെയ്തു പിന്നെ നമ്മുടെ കയ്യിലിപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഐറ്റം ഇപ്പോൾ പായസം ഫുൾ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ രണ്ടുപരിപ്പ് മുന്തിരി ഉണക്ക ഉണക്കത്തേങ്ങ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്കിതിൽ വറുത്ത ആഡ് ചെയ്ത് കപ്പലണ്ടി അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടെങ്കിൽ വറുത്ത ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പം എൻ്റെ കയ്യിലാകെ നമ്മുടെ മുന്തിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് മാത്രം ഞാൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ ഫൈനലി നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഗൈസ് അപ്പം പായസം കുറച്ച് സമയം വെക്കുമ്പോൾ നമ്മുടെ പായസം ഇങ്ങനെ ഇതുപോലെ ആവും അപ്പോൾ അത് അത് അതിഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ആദ്യമേ ആഡ് ചെയ്യണം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും